പാലക്കാട് കോട്ട. പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടിപ്പു സുൽത്താൻ കോട്ടയാണ് പാലക്കാട് കോട്ട. 1766 മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി പണികഴിപ്പിച്ച ഈ കോട്ട ഇപ്പോൾ ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷിക്കുന്നത്. നെല്ലിയാമ്പതി പാലക്കാട് ടൗണിൽ നിന്നും 60 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിൽ എത്തിച്ചേരാം. ജനുവരി മുതൽ മെയ് വരെ തണുപ്പ് കുറഞ്ഞ കാലാവസ്ഥയും ജൂൺ മുതൽ ഡിസംബർ വരെ തണുപ്പ് കൂടിയ കാലാവസ്ഥയുമാണ് ഇവിടെ. പോത്തുണ്ടി ഡാം. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയാണ് പോത്തുണ്ടി ഡാം. ഡാമിനോടനുബന്ധിച്ച് ഉദ്യാനവും ആകാശ സൈക്ലിംഗ് ഉൾപ്പെടെ 18 തരം പുതിയ സാഹസിക റൈഡുകളും ഇവിടെയുണ്ട്. കൊല്ലങ്കോട്. പാലക്കാട് നിന്നും 25 കിലോമീറ്റർ അകലെയാണ് കൊല്ലങ്കോട്. നെല്ലിയാമ്പതി മലനിരകളുടെ ഭംഗിയും കൊല്ലങ്കോട് കൊട്ടാരവും സീതാർകുണ്ട് വെള്ളച്ചാട്ടവും ചിങ്ങഞ്ചെറിയും ഇവിടെ പ്രത്യേക ആകർഷണമാണ്. മംഗലം ഡാം. ആലത്തൂർ വടക്കാഞ്ചേരി വണ്ടാഴി വഴി 43 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരും. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് വിനോദസഞ്ചാര ഉദ്യാനവും ഉദ്യാനത്തിലെ പുൽത്തകിടിൽ മനോഹരമായ ശില്പങ്ങളും ഉണ്ട്. മീങ്കര ഡാം. കൊല്ലങ്കോടിന് സമീപം മുതലമട പഞ്ചായത്തിലാണ് മീങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും 38 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് എത്തിച്ചേരാവുന്നതാണ്. പറമ്പിക്കുളം. പറമ്പിക്കുളം കടുവാ സങ്കേതം പാലക്കാട് ടൗണിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നു കിടക്കുന്ന ഈ സ്ഥലം പ്രകൃതി രമണീയമാണ്. ഇവിടെ ചെന്നാൽ വന്യമൃഗങ്ങളെ കാണാനായി സാഹസിക യാത്രയ്ക്ക് പോകാവുന്നതാണ്. തസ്രാക്ക്. പാലക്കാട് നിന്ന് പെരുമ്പ് വഴി 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. കരിമ്പനകളാൽ പ്രകൃതി രമണീയമായ ഈ ഗ്രാമത്തിൽ വെച്ചാണ് OV വിജയൻ കസാക്കിൻ്റെ ഇതിഹാസം രചിച്ചത്. മലമ്പുഴ ഡാം. പാലക്കാട് നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലമ്പുഴ ഡാമിൽ എത്തിച്ചേരാം. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ ഡാം. ഡാമിനോട് ചേർന്ന് ഉദ്യാനവും റോപ്പ് വേയും ഫിഷ് അക്വോറിയവും സ്നേക് പാർക്കും ഉണ്ട്. ഫാൻറ്റസി പാർക്ക്. പാലക്കാട് നിന്ന് മലമ്പുഴ അണക്കെട്ട് എത്തുന്നതിന് മുമ്പായുള്ള ഒരു ഉല്ലാസ കേന്ദ്രമാണ് ഫാൻറ്റസി പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒരുപാട് റൈഡുകൾ ഉണ്ട് ഇവിടെ. കവ ഐസ്ലാൻഡ്. മലമ്പുഴ അണക്കെട്ടിന് പിന്നിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കവ. മലമ്പുഴ ഡാമിൽ നിന്നും 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. മലനിരകളാലും നിബിഡ വനത്താലും ചുറ്റപ്പെട്ട മനോഹരമായ ഒരു സ്ഥലമാണ് ധോണി വാട്ടർഫാൾസ്. പാലക്കാട് നിന്നും 15 കിലോമീറ്റർ അകലെയാണ് ധോണി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം വനത്തിനുള്ളിലെ വെള്ളച്ചാട്ടം ആണ്. വനത്തിലൂടെ 3 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം വെള്ളച്ചാട്ടത്തിലെത്താൻ. കൽപ്പാത്തി. പാലക്കാട് നിന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. ബ്രാഹ്മണർ ഒരുമിച്ച് താമസിക്കുന്ന അഗ്രഹാരം ഉൾപ്പെടുന്ന പ്രദേശമാണ് കൽപ്പാത്തി. ഇവിടുത്തെ പ്രധാന ഉത്സവമായ കൽപ്പാത്തി രഥോത്സവം ഏറെ പ്രശസ്തമാണ്. കാഞ്ഞിരപ്പുഴ ഡാം. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ ആണ് കാഞ്ഞിരപ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് നിന്നും തച്ചമ്പാറ മുതുകൃഷി വഴി 35 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഡാമിനോട് ചേർന്ന് തന്നെ മനോഹരമായ ഉദ്യാനവും ബോട്ട് സർവീസും ഉണ്ട്. മീൻവല്ലം വെള്ളച്ചാട്ടം. പാലക്കാട് നിന്ന് 22 കിലോമീറ്റർ അകലെ കരിമ്പ ഗ്രാമപഞ്ചായത്തിലാണ് മീൻവല്ലം വെള്ളച്ചാട്ടം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് തുപ്പനാട് ജംഗ്ഷനിൽ നിന്നും കനാൽ വഴി 8 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ശീരുവാണി ഡാം. പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിൽ ഷോളയൂർ പഞ്ചായത്തിലാണ് ശീരുവാണി ഡാം സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് 46 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. ഇവിടെ പ്രവേശിക്കാൻ വനംവകുപ്പിൻ്റെ അനുമതിയോടുകൂടി അവരുടെ വാഹനത്തിൽ മാത്രമേ സഞ്ചരിക്കാനാവൂ. അട്ടപ്പാടി. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസി മേഖലയായ ഒരു മലയോര പ്രദേശമാണ് അട്ടപ്പാടി. പാലക്കാട് വഴിയല്ലാതെ കോയമ്പത്തൂർ പോകാനുള്ള എളുപ്പമാർഗം കൂടിയാണ് അട്ടപ്പാടി. ഇവിടുത്തെ പ്രധാന ഉത്സവം മല്ലീശ്വരൻ ക്ഷേത്രത്തിൽ നടത്തുന്ന ശിവരാത്രി മഹോത്സവമാണ്. സൈലന്റ് വാലി. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ചീവീടുകളുടെ ശബ്ദം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ സൈലന്റ് വാലി എന്നറിയപ്പെടുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാഹനത്തിൽ മാത്രമേ ഇവിടെ പ്രവേശിക്കാനാവൂ. വരിക്കാശ്ശേരി മന. പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരിയിലാണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. മലയാള സിനിമയുടെ തറവാട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒരുപാട് മലയാള സിനിമകളും അന്യഭാഷാ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അനങ്ങമല ഇക്കോ ടൂറിസം. ഒറ്റപ്പാലത്തിനും ചെർപ്പളശ്ശേരിക്കും ഇടയിലുള്ള ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമാണ് അനങ്ങമല. കുടുംബവുമൊത്ത് പ്രവേശിക്കാനും
സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇവിടെ.